ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജയിച്ചതിൻ്റെ അന്ന് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ ദിവസം അദ്ദേഹം വന്നിട്ട് യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള ബാന്ധവം എന്ന് പറഞ്ഞിട്ട് കുറേ സീറ്റുകൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ ബംഗാളിലെ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും സ്ഥിതി ആയിരുന്നേനെ ഞങ്ങൾക്ക് എന്ന് തോന്നുന്നു, ഇവിടെ ഒരു സീറ്റ് ഞങ്ങൾ ജയിക്കില്ലായിരുന്നു എന്ന് തോന്നുന്ന രീതിയിൽ പറഞ്ഞു. ഒരു കാര്യം നിങ്ങൾ അറിയണം, ദേശീയ തലത്തിൽ ബി ജെ പിയുമായി ഏറ്റുമുട്ടുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാ? കോൺഗ്രസ് അല്ലേ? അല്ലല്ല, നിങ്ങളൊന്നും പറയണ്ട, ഞങ്ങളല്ലേ നേതൃത്വം കൊടുക്കുന്നത്? അല്ല, നിങ്ങളുടെ ശബ്ദമാണോ? അല്ലല്ല, ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ്. നിങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഞങ്ങളാരും ഒരു കമന്റും പറയില്ല. ആണല്ലോ, ആര് നിഷേധിച്ചാലും കോൺഗ്രസ് അല്ലേ? എന്താണ് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും പൊളിറ്റിക്കൽ അജണ്ട? പൊളിറ്റിക്കൽ അജണ്ട ഇസ് വെരി ക്ലിയർ. കോൺഗ്രസ് മുക്ത ഭാരതം, കോൺഗ്രസ് മുക്ത ഭാരതം, അതാണ് സംഘപരിവാറിന്റെ പൊളിറ്റിക്കൽ അജണ്ട ഈ രാഷ്ട്രത്തിൽ. കേരളത്തിൽ എന്താ അവര് തീരുമാനിച്ചത്? കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഒരു കാരണവശാലും അധികാരത്തിൽ വരാൻ പാടില്ല എന്നല്ല അവര് തീരുമാനിച്ചത്? നിങ്ങൾ തീരുമാനിച്ച ബാക്കിൽ പോകണ്ട, ഇപ്പോഴല്ലേ സംസാരിക്കണം. എന്റെ ഷംസീർ എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയല്ലേ, എല്ലാ കാര്യത്തിലും ആര് പ്രസംഗിച്ചാലും എല്ലാ കാര്യത്തിലും അങ്ങ് ചെയറെങ്കിലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അസൈൻമെന്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടോ? ആര് പറഞ്ഞാലും എല്ലാ കാര്യത്തിലും കമന്റ് പറയാൻ പറയട്ടെ, ഞങ്ങൾ സംസാരിക്കട്ടെ, ഞങ്ങളൊരു പോയിന്റ് റേസ് ചെയ്യല്ലേ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കല്ലേ അടുത്ത്, അദ്ദേഹം അതിന് മറുപടി പറയും. ഞാൻ പറയുന്നതിന് അദ്ദേഹം രാഷ്ട്രീയം പറയാത്ത ആളാണോ? ആശയം പറയട്ടെ, അദ്ദേഹം പറയട്ടെ. ഞാൻ പറയുന്നത് ആ കോൺഗ്രസ് മുക്ത ഭാരതം കേരളത്തിലും നടപ്പാക്കാൻ അവർ നോക്കി, ഞങ്ങളെ തോൽപ്പിക്കാൻ അവർ നോക്കി. ഞങ്ങൾ രമേശ് ചെന്നിത്തല അങ്ങ് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ പിറ്റേ ദിവസം എണ്ണി എണ്ണി കേരളത്തിലെ ഓരോ നിയോജക മണ്ഡലങ്ങളിൽ എവിടെയെല്ലാമാണ് സി പി എമ്മും ബി ജെ പി ആയിട്ടല്ല ആർ എസ് എസുമായി ധാരണയുണ്ടാക്കിയതെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ, എണ്ണി എണ്ണി പറഞ്ഞു, ഓരോ കോൺസ്റ്റുവൻസിലെ എണ്ണത്തെ കുറിച്ച് പറഞ്ഞു. ഇനി നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ കുറിച്ച് ആക്ഷേപിച്ചത്, ഞങ്ങളൊരു ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്തു, എവിടെ നേമത്തെ സീറ്റ്, ആ ഘടകകക്ഷി സീറ്റ് കുറവാണ്, വോട്ട് കുറവാണ് പിടിച്ചത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു അതുകൊണ്ടാണ് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങിയതെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഈ സംസ്ഥാനത്ത് ഞങ്ങളുടെ അഭിമാനമായ ഞങ്ങളുടെ മുൻ കെ പി സി സി പ്രസിഡന്റിന്റെ കെ പി സി സി അധ്യക്ഷനെ ഞങ്ങൾ നേമത്ത് നിയോഗിച്ചു. ഞാൻ ചോദിക്കട്ടെ, കെ മുരളീധരൻ നേമത്ത് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രീ മന്ത്രി ശ്രീ ശിവൻകുട്ടി ഈ സഭയിൽ വരുമായിരുന്നു? അല്ല, അദ്ദേഹം അതിനു മുമ്പ് വന്നിട്ടുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിനറിയാം, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഒക്കെ വെച്ച് മാക്സിമം വോട്ട് സി മുരളീധരനെ പോലുള്ള ഒരാൾ പിടിച്ചപ്പോൾ ബി ജെ പിയുടെ വോട്ട് ഗണ്യമായി കുറയുകയും അങ്ങ് ജയിക്കുകയും ചെയ്തു. അല്ല, ഞങ്ങൾ പറയട്ടെ, ഇത് പറഞ്ഞു, അതുകൊണ്ട് അവിടെ ജയിച്ചു. അപ്പൊ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചതിൽ ഞാൻ ശ്രീ വി ശിവൻകുട്ടി എന്ന് പറയുന്ന ഈ സഭയിലിരിക്കുന്ന മന്ത്രിയുടെ പങ്കിനെ ഞാൻ വിസ്മരിക്കുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം തോറ്റതിന് ശേഷം അവിടെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് മണ്ഡലത്തിലൊക്കെ. അതുപോലെ തന്നെ ബി ജെ പിയുടെ അക്കൗണ്ട് കേരളത്തിൽ പൂട്ടിച്ചതിന് ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും അടക്കമുള്ള ഒരു നേതൃത്വം ശ്രീ മുരളീധരനെ നേമത്തേക്ക് അയക്കാൻ തീരുമാനിച്ചൊരു നേതൃത്വത്തിനും പങ്കുണ്ട് എന്ന് ഞാൻ വിനയപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സർ, നിങ്ങൾ ഈ വർഗീയ പാർട്ടി മറ്റേതെന്നൊക്കെ നിങ്ങളുടെ സൗകര്യം, ഞാൻ അത്ഭുതപ്പെട്ടു. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി നിങ്ങൾ യോജിച്ചിരിക്കുന്നു, വർഗീയ കോമരങ്ങളുമായി നിങ്ങൾ സന്ധി ചെയ്തിരിക്കുന്നു. എന്റെ ആറാമത്തെ തെരഞ്ഞെടുപ്പാണ് ഇത്, ആറാമത്തെ തെരഞ്ഞെടുപ്പിലാണ് ഞാനിപ്പോൾ മത്സരിച്ചു വന്നിരിക്കുന്നത്. അതിനു മുമ്പ് മത്സരിച്ച അഞ്ച് തെരഞ്ഞെടുപ്പിലും എനിക്ക് ഈ വെൽഫെയർ പാർട്ടി ഉണ്ടായ അന്ന് മുതൽ അവരെതിരായിരുന്നു. അവരുടെ മാതൃസംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയും എനിക്കെതിരായിരുന്നു. അഞ്ച് തെരഞ്ഞെടുപ്പിൽ, ഇത് ആറാമത്തെ തെരഞ്ഞെടുപ്പാണ്, അഞ്ച് തെരഞ്ഞെടുപ്പിലും അവരെനിക്കെതിരായിരുന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ അഞ്ച് തെരഞ്ഞെടുപ്പിലും അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് പരസ്യമായി പിന്തുണ കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, സി പി എം നേതാക്കൾ അടക്കമുള്ള ആളുകൾ, എൽ ഡി എഫ് നേതാക്കന്മാർ ഇതിനു മുൻപ് അവരുടെ പിന്തുണ തേടി ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത്, വെൽഫെയർ പാർട്ടിയുടെ ആസ്ഥാനത്ത് പോയിട്ടില്ലേ? ചങ്കിൽ കൈവച്ച് പറയാ പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെളിയിക്കാം. പഴയ പത്രമൊക്കെ ഇരിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് അവിടെ പോയതിന്റെ, പോയിട്ടില്ലേ? അപ്പോ ഒറ്റ പ്രശ്നമുള്ളു, എ കെ ജി സെന്ററിലാണ് ഇരിക്കുന്നതെങ്കിൽ മതേതരത്വത്തിന്റെ കാവലാളുകൾ എ കെ ജി സെന്ററിൽ നിന്ന് ഇറങ്ങി ഏതെങ്കിലും കാരണവശാൽ
നമ്മൾക്കൊരു രാഷ്ട്രീയ പാർട്ടി പിന്തുണ കൊടുത്താൽ അവര് വർഗീയ കോമരങ്ങൾ ഇതാണ് ടെസ്റ്റ് കേസ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മതേതര പാർട്ടിയാണോ വർഗീയ പാർട്ടിയാണോ എന്നിന്റെ ടെസ്റ്റ് കേസ് എന്നതിന്റെ ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇവരാലോചിച്ചിട്ടാണോ അതിന്റെ ടെസ്റ്റ് കൊടുക്കുന്നത് എ കെ ജി സെന്ററിലാണോ അവരിരിക്കുന്നത് അവർ പുറത്തിരിക്കുന്നതാണെന്നു ഇനി കേരള കോൺഗ്രസിന്റെ അങ്ങ് തീരുമാനിക്കേണ്ട ബഹുമാനപ്പെട്ട ചെയറുണ്ട് സമയം തീരുമാനിക്കും സംസാരിക്കുമ്പോൾ ഇവിടെ ഞാൻ വേറെ കാര്യം ചോദിക്കാം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇന്ന് മുന്നണിയിലുണ്ട് അതിന്റെ നേതൃത്വം കൊടുക്കുന്നത് സി ജോസ് കെ മാണിയാണ് ഞങ്ങളൊക്കെ വലിയ സ്നേഹം ഉണ്ടായിരുന്ന ആളുകളാണ് ഇപ്പോഴും സ്നേഹത്തിനൊന്നും കുറവില്ല അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു കെ എം മാണി ആ കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനെതിരായിട്ടായിരുന്നു ഈ നിയമസഭയ്ക്ക് അപമാനകരമായ സംഭവം ഉണ്ടായത് എന്നിട്ട് എന്താ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ കെ എം മാണിയാണ് അല്ല ഞാൻ പറഞ്ഞു ആ ആ അവിടെ ആ വീട്ടിൽ കെ എം മാണിയുടെ വീട്ടിൽ കെ എം മാണിയുടെ വീട്ടിൽ നോട്ട് എണ്ണുന്ന യന്ത്രമുണ്ട് കാരണം അത്രയും കൈക്കൂലിപ്പണമാണ് ആ വീട്ടിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞത് ആരാ പറഞ്ഞ നേതാവിന്റെ പേര് ഞാൻ പറയുന്നില്ല അത് സ്പീക്കർ പറഞ്ഞ അതി പുറത്തുള്ള ആളാണ് അവരാണ് പറഞ്ഞത് നോട്ട് എണ്ണുന്ന യന്ത്രം ഞങ്ങളല്ലല്ലോ പറഞ്ഞത് നോട്ട് എണ്ണുന്ന യന്ത്രം ആ വീട്ടിലുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ ഏറ്റവും വലിയ അഴിമതിയുടെ കുടുംബം ആ കുടുംബത്തിൽപ്പെട്ട ഇളമുറ തമ്പുരാനെ എ കെ ജി സെന്ററിലേക്ക് ചുവന്ന പരവതാരി വീച്ച് സ്വീകരിച്ച് അകത്ത് മധുരം കൊടുത്തപ്പോൾ അയാൾ അഴിമതി മുക്തനായോ അയാൾ അഴിമതി വിരുദ്ധനായോ ഇതാണ് നിങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങളുടെ കൂടെ നിന്നാൽ അഴിമതിക്കാരൻ എ കെ ജി സെന്ററിന്റെ പടികടന്ന് മുകളിലെത്തിയാൽ പിന്നെ അഴിമതിയില്ല പരിശുദ്ധൻ പുണ്യവാളൻ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല ആൾ ബാലകൃഷ്ണപിള്ള അടക്കമുള്ള ഒരുപാട് പേർക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട് അത്തരം രാഷ്ട്രീയത്തെ ഞങ്ങൾ നേരിടും സർ ഇവിടെ പലരും രമേശ് ചെന്നിത്തലയെ പരിഹസിച്ചുകൊണ്ടും കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ടും പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഞങ്ങളുടെ പാർട്ടിയിൽ പല മാധ്യമങ്ങളിലും വാർത്ത വന്നു ഞങ്ങളുടെ പാർട്ടിയിൽ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തമ്മിലുള്ള മത്സരമായിട്ട് നിങ്ങളിതിനെ കാണണ്ട ഞങ്ങളുടെ പാർട്ടിയിൽ നടന്നത് മാറ്റം വേണോ വേണ്ടയോ എന്നുള്ളൊരു ചർച്ചയാണ് ആ ചർച്ച ഒരു ജനാധിപത്യ പാർട്ടിയിൽ നടക്കണ്ടേ ആ ചർച്ചയുടെ ഭാഗമായി ഞങ്ങൾ ചില തീരുമാനങ്ങൾ ഞങ്ങളൊരു ദേശീയ പാർട്ടിയാണ് ദേശീയ പാർട്ടി എടുത്തു നിങ്ങളതുകൊണ്ട് അസൂയപ്പെടണ്ട നിങ്ങളുടെ പാർട്ടിയിൽ ഒരാൾ വന്ന് പാർട്ടി യോഗത്തിൽ പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് വായിച്ചാൽ നിങ്ങളെല്ലാവരും കൈയടിച്ചു പോവും ഞങ്ങളുടെ പാർട്ടിയിൽ രമേശ് ചെന്നിത്തല പറഞ്ഞാൽ ഉമ്മൻചാണ്ടി പറഞ്ഞാൽ വി ഡി സതീശൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ പറയും അത് ജനാധിപത്യത്തിന്റെ മനോഹാരിതയാണ് ജനാധിപത്യത്തിന്റെ ചാരുതയാണ് അല്ലാതെ നിങ്ങളെ പോലെ ഞങ്ങളുമാകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് ഞാൻ പറയും ഞങ്ങൾക്ക് സൗകര്യമില്ലെന്ന് ഞാൻ പറയും ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ് നാളെ എനിക്കെതിരായിട്ട് വിമർശനങ്ങൾ വരും ഞാൻ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ എനിക്കെതിരായിട്ട് പാർട്ടിയിൽ വിമർശനങ്ങൾ വരും അതൊക്കെ ജനാധിപത്യ പാർട്ടിയിൽ നടക്കും ആ വിമർശനങ്ങൾ കേട്ട് ഞങ്ങളത് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകും അതിനെക്കുറിച്ചൊക്കെ ഇവിടെ വന്ന് നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾക്കത് പറയാനുള്ള ജനാധിപത്യ രീതികളെക്കുറിച്ചും ഉൾപാർട്ടി ജനാധിപത്യത്തെക്കുറിച്ചും പറയാനുള്ള എന്ത് അവകാശമാണ് നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിലുള്ളത് എന്ന് ഞാൻ വിനയപൂർവ്വം ചോദിക്കുകയാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആയിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യങ്ങളെല്ലാം പോയി നമ്മൾ തോറ്റുപോയി ഞാൻ ഒറ്റക്കാര്യം ചോദിക്കും അദ്ദേഹം കൊണ്ടുവന്ന ഏത് കാര്യത്തിൽ നിന്നാണ് നിങ്ങൾ യു ടേൺ അടിക്കായിരുന്നത് ദേ ബ്രൂവറി ഡിസ്റ്റിലറി കേസ് അദ്ദേഹം കൊണ്ടുവന്നു നിങ്ങൾ വേണ്ടാന്ന് തീരുമാനിച്ചു പമ്പാ മണൽ കടത്താൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തു അദ്ദേഹം അതിനെ വിമർശിച്ചു നിങ്ങൾ എടുത്തോ മണലെടുത്തോ ഇല്ല ബെവ്കോ ആപ്പ് ആ ആപ്പ് ഏതിലേ പോയെന്ന് ഒരു പിടിയില്ല ബെവ്കോ ആപ്പ് ഞങ്ങൾ എതിർത്താണ് സ്പ്രിംഗ്ലർ ദൈവമേ ഈ ഹെൽത്ത് ഡാറ്റ സ്പ്രിംഗ്ലർ ഞാൻ അവസാനം ഒരു മിനിറ്റ് കൊണ്ട് അവസാനിച്ചു ഒറ്റ മിനിറ്റ് അങ്ങ് പറഞ്ഞുകൊണ്ട് ഒറ്റ മിനിറ്റ് ഈ സ്പ്രിംഗ്ലർ ഡാറ്റ ഈ ഹെൽത്ത് ഡാറ്റ സ്പ്രിംഗ്ലറിന് കൊടുത്തില്ലെങ്കിൽ സംസ്ഥാനത്തെ കോവിഡ് നിയന്ത്രണം മുഴുവൻ പാളീസായി പോവും ഹൈക്കോടതിയിൽ നിങ്ങൾ കൊടുത്ത അഫിഡവിറ്റ് അല്ലേ എവിടെ പോയി സ്പ്രിംഗ്ലർ കാണാനില്ലല്ലോ ഇവിടെ ഈ മൊബിലിറ്റി പദ്ധതി വേണ്ടെന്ന് വെച്ചില്ലേ നിങ്ങൾ ആലക്കടൽ ഈ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല അത് ഉന്നയിച്ചില്ലായിരുന്നെങ്കിലോ ഇപ്പൊ വാദി പ്രതിയായിട്ടുണ്ട് അവിടെ പക്ഷേ അദ്ദേഹം അത് ഉന്നയിച്ചില്ലായിരുന്നെങ്കിലോ
നിങ്ങൾ 4 ഏക്കർ സ്ഥലം കൊടുത്തു, ബാക്കി കാര്യങ്ങൾ കൊടുത്തു, അതുമായി മുന്നോട്ട് പോയില്ലേ? പിന്നെ ഇദ്ദേഹത്തിനെ എന്തിനാണ് വിമർശിക്കുന്നത്? നിങ്ങൾക്ക് തെറ്റിതിരുത്തി തന്ന, നിങ്ങൾക്ക് വഴികാട്ടി തന്ന പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം, ഒരു സംശയവും വേണ്ട. അതൊക്കെ രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ? ആ പറയാ 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 ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അവിടെ ഇരിക്കുന്നു അല്ലേ? കഴിഞ്ഞ 5 വർഷക്കാലം അതിനു മുൻപ് അവിടെ ഇരുന്ന PS അച്യുതാനന്ദൻ അവിടെ ഇരുന്നല്ലോ, കസേരയിലായിരുന്നല്ലോ. അതെന്താ? നിങ്ങളുടെ പാർട്ടിയിലൊരു മാറ്റം ഉണ്ടായി, നിങ്ങളുടെ പാർട്ടിയിലൊരു ലീഡർഷിപ്പ് ചേഞ്ച് വന്നു. VS അച്യുതാനന്ദൻ അന്ന് എന്തിനാ മത്സരിച്ചത് തെരഞ്ഞെടുപ്പിൽ? എന്തിനാ മത്സരിച്ചത്? അദ്ദേഹത്തിന് പ്രായമായി എന്ന് നിങ്ങളൊരു വാദമുഖം ഉയർത്തിയാൽ തെരഞ്ഞെടുപ്പിൽ എന്തിനാ അദ്ദേഹത്തെ മത്സരിപ്പിച്ച്? അത്രയും പ്രായമായ ആളെ, ആ ആൾ അവിടെയല്ലേ ഇരുന്നത്? ഇപ്പോൾ മന്ത്രി ശ്രീ രാധാശിരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത്. ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ സാധാരണയാണ്. രാഷ്ട്രീയ പാർട്ടികളിൽ മാറ്റമുണ്ടാകും. ശ്രീ ഉമ്മൻചാണ്ടി ഞാൻ ഇരുന്ന സ്ഥലത്താണല്ലോ ഇരുന്നിരുന്നത്. അദ്ദേഹം കഴിഞ്ഞ 5 വർഷം ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തല്ലേ ഇരുന്നത്? അപ്പോൾ അവിടെ പുതിയൊരാൾ വന്നു. ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ ഇത് നടക്കും, ഇതെല്ലാം സ്വാഭാവികമാണ്. അതിനെയൊക്കെ പറയുന്നത് ശരിയല്ല. സാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാർ, ഈ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക്, കേരളത്തിലെ ജനങ്ങളുടെ നന്മയ്ക്ക് ഏത് നല്ല പരിപാടികൾ കൊണ്ടുവന്നാലും ഞങ്ങളവനെ, ഞാൻ ക്രിയാത്മകമെന്ന ഈശേ വന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ, ഞങ്ങളുടെ പിന്തുണ അതിനകത്തുണ്ടാകും. ഞങ്ങൾ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും വിമർശിക്കുകയും ശക്തമായി പറയേണ്ട സമയത്ത് ശക്തമായി പറയുകയും ചെയ്യും. അല്ലാത്ത കാര്യങ്ങൾക്ക് ഞങ്ങളുടെ പിന്തുണയുണ്ടാകും. ഈ ഒരു സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. എനിക്കിപ്പോൾ പറയേണ്ട സ്ഥിതി വന്നു, സർക്കാർ അതിന് ഞങ്ങളുമായി സഹകരിക്കണം, ഞങ്ങളുടെ പോളിസിയിൽ മാറ്റം വരുത്താതെ സർക്കാർ സഹകരിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നന്ദി പ്രമേയത്തെ ഞാൻ ഒന്നുകൂടി ശക്തിയായി എതിർക്കുന്നു.